എന്നാൽ ഈ കാർബൺ മോണോക്സൈഡ് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ തീരുമാനിക്കോ? ഇല്ല, അവൻ എന്ത് ചെയ്യും? ഇതും കൊണ്ട് വീണ്ടും ഇങ്ങോട്ട് പോയി രക്തം പോകുന്ന വഴിയിലെ കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങുമെന്നല്ലാണ്ട് ഇതിന് ഒരിടത്തും വെക്കത്തുമില്ല, ആർക്കും കൊടുക്കത്തുമില്ല, ഇതിങ്ങനെ കൊണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് തന്നെ കേട്ടോ. എടാ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ബെല്ലൈക്കണം അമർത്തിയാൽ മാത്രമേ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്തുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് വിനായക് പി തമ്പി ആൻഡ് യു ആർ വാച്ചിങ് ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ട ആൾക്കാരിൽ ഒരാൾ എന്നോട് ചോദിച്ച സംശയം, ഞാൻ ഏത് മൈക്കാണ് യൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ മൈക്കൊന്നും നിലവിൽ യൂസ് ചെയ്യുന്നില്ല. മൈക്ക് യൂസ് ചെയ്യുന്നത് ബെറ്ററാണ് എനിക്കറിയാം, നോയിസ് ക്യാൻസലേഷൻ നല്ലതാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് എനിക്ക് ഈ ഫോണിൻ്റെ മൈക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിലവിൽ മൈക്കൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മെയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരം ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ്? ബ്ലഡ് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, എന്താണ് ബ്ലഡ്? അപ്പോൾ ബ്ലഡിൽ, ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ബ്ലഡ് സെൽസ് രക്തകോശങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് തരമാണെന്ന് പറഞ്ഞിരുന്നു. രക്തകോശങ്ങൾ മൂന്ന് തരമാണ്, എല്ലാവർക്കും ഒരേ ആരൊക്കെയാണ്? ആർ ബി സി ഉണ്ട്, ഡബ്ല്യു ബി സി ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. ഓക്കെ, ആർ ബി സി, ഡബ്ല്യു ബി സി, പ്ലേറ്റ്ലെറ്റ്, ഈ മൂന്ന് തരം രക്തകോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇതിൽ ഡബ്ല്യു ബി സിയെ പറ്റിയും പ്ലേറ്റ്ലെറ്റിനെ പറ്റിയും നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ മെയിലുണ്ട്, കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. ഇനി ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ആരാണ്? ആ നമ്മുടെ മൂന്നാമത്തെ രക്തകോശമായ, അല്ലെങ്കിൽ ആരാണ്? റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്ന, റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്ന അരുണ രക്തകോശമാണ്. ഓക്കെ, അപ്പോൾ ഇവനെപ്പറ്റി നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ ആൾറെഡി പറഞ്ഞിരുന്നു. എന്താണ് അരുണരക്താണോ എന്ന് വിളിക്കുക, അരുണരക്താണോ അല്ലെ, അരുണരക്താണോ അല്ലെങ്കിൽ അരുണരക്തകോശം എന്നാണ് അറിയപ്പെടുക. ഇവന് മറ്റൊരു പേരുണ്ട്, എന്താണ്? അതാണ് എരിത്രോസൈറ്റ്. എന്താണ് എരിത്രോസൈറ്റ്? ഇവൻ്റെ ആയുസ് നമ്മൾ പറഞ്ഞിരുന്നു 120 ദിവസമാണെന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ആയുസ്, ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ആ ലൈഫ് സ്പാനുള്ള രക്തകോശം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ആരാണ്? അത് റെഡ് ബ്ലഡ് സെല്ലാണ്. എടാ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടുതലുള്ള കോശം ചോദിച്ചാൽ പഠിക്കുന്നത് നാഡീകോശമാണ് കേട്ടോ. നാഡീകോശം, നാഡീകോശങ്ങൾ എന്ന് പറയുന്ന സാധനം ഒരാൾ ജനിക്കുമ്പോൾ തൊട്ട് ആ ഒരു 100 വർഷത്തോളം കാലം വരെ അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടുതലുള്ള കോശം ചോദിച്ചാൽ നാഡീകോശമാണ്. ഏറ്റവും ആയുസ് കൂടുതലുള്ള രക്തകോശം ചോദിച്ചാൽ ആരെ പറയണം? അത് റെഡ് ബ്ലഡ് സെല്ലാണ്. 120 ദിവസമാണ് രക്തകോശത്തിൻ്റെ, റെഡ് ബ്ലഡ് സെൽസിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഈ രക്തകോശത്തിൻ്റെ, അല്ലെങ്കിൽ ആർ ബി സി എന്ന് പറയുന്ന രക്തകോശത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഡബ്ല്യു ബി സി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡബ്ല്യു ബി സിയുടെ ഫംഗ്ഷൻ, ഡബ്ല്യു ബി സിയുടെ ഫംഗ്ഷൻ രോഗപ്രതിരോധമാണെന്ന് പറഞ്ഞിരുന്നു. പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞിരുന്നത് എന്താണ്? രക്തം കട്ട പിടിക്കാൻ അല്ലേ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ആ റെഡ് ബ്ലഡ് സെൽസിൻ്റെ, റെഡ് ബ്ലഡ് സെൽസിൻ്റെ അല്ലെങ്കിൽ ആർ ബി സിയുടെ, ആർ ബി സിയുടെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ പഠിച്ചു വയ്ക്കുക. നമ്മൾ രക്തത്തിൻ്റെ ധർമ്മങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് പോയിന്റുകൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. എന്താണ്? പോഷകങ്ങളുടെയും ആഹാരത്തിലെ എന്താ പറയുക, ധാതുക്കളുടെയും ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമോണുകളുടെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞാണ് വാതക വിനിമയം എന്ന് പറയുന്നൊരു പോയിന്റ്. എന്താണ് വാതക വിനിമയം? വാതക വിനിമയം തിരി സ്ലോ ആക്കുക അല്ലേ. പഠിപ്പ് എന്നോട് പറയുന്നുണ്ട് തിരി സ്ലോ ആക്കണം എന്നുണ്ട്, ഇപ്പോഴാണ് ഓർത്ത്. ഓക്കെ, ഞാൻ സ്ലോ ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്ന, ആർ ബി സി എന്ന് പറയുന്ന രക്തകോശത്തിൻ്റെ, അരുണ രക്തകോശത്തിൻ്റെ ഫംഗ്ഷൻ വാതക വിനിമയം എന്ന് പഠിച്ചു വയ്ക്കുക. എന്താണ് വാതക വിനിമയം? അപ്പോൾ ഈ വാതക വിനിമയം എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കുക, വാതക വിനിമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്ന വാതകത്തെ എന്ത് ചെയ്യുന്നു? ആ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്ന് പറയുന്ന നേരത്ത് ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട് അല്ലേ. ആ കോശങ്ങൾക്കെല്ലാം എന്ത് ആവശ്യമായിട്ടുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള ഓക്സിജൻ എന്ന് പറയുന്ന സാധനത്തിനെ കോശങ്ങളിലേക്ക് എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് എന്തുണ്ട്? കോശങ്ങളിൽ ആരിപ്പുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഇരിപ്പുണ്ട്. അതിനെ തിരിച്ച് പുറത്തേക്ക്. അങ്ങനെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറാൻ സഹായിക്കുന്നതിന് രക്തത്തിലുള്ള ഘടകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുക, റെഡ് ബ്ലഡ് സെല്ലാണ്, ആർ ബി സി ആണ്. ഓക്കെ, ഇനി ആർ ബി സിക്ക് ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ആർ ബി സി എന്ന് പറയുന്ന കോശം ചുമ്മാ നിന്ന് കഴിഞ്ഞത് പറ്റുമോ? ഇല്ല, ആർ ബി സി എന്ന് പറയുന്ന കോശത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ വേണം അല്ലേ. അങ്ങനെ ആർ ബി സിക്ക് വാതക വിനിമയം എന്ന് പറയുന്ന ആ ഒരു പരിപാടി നടത്തുന്നതിന് ആർ ബി സിയെ സഹായിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അവൻ്റെ പേര് പഠിക്കുക, അവനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവൻ്റെ പേരാണ് ഹീമോഗ്ലോബിൻ. ആരാണ്? ഹീമോഗ്ലോബിൻ.
കിട്ടിയായിരുന്നു. അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടുതൊട്ടേ പഠിക്കാറുള്ളത് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന പദാർത്ഥമാണ് എന്ന് പഠിക്കാറുണ്ട്. ഹീമോഗ്ലോബിൻ എന്ന് പഠിക്കാറുണ്ട്, രക്തത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണമായ പിഗ്മെന്റ്, വർണ്ണവസ്തു എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. പലരും ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് പെട്ടെന്ന് പറയാറുള്ള ഉത്തരം, രക്തത്തിന് ചുവപ്പ് നിറം നൽകുക എന്നുള്ളതാണ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക, ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ രക്തത്തിന് ചുവപ്പ് നിറം നൽകുക എന്നുള്ളതല്ല, നമ്മളീ പറഞ്ഞ ആർ ബി സിയുടെ ഫംഗ്ഷനായ വാതക വിനിമയം എന്ന് പറയുന്ന ഫംഗ്ഷൻ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന ഫംഗ്ഷന് ആർ ബി സിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള പണിയാണ് ആർക്കുള്ളത്? ഹീമോഗ്ലോബിൻ ഉള്ളത്. ഈ പണിക്ക് വേണ്ടി ഇവൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇവന്റെ കളർ റെഡ് ആയതുകൊണ്ട് ബ്ലഡിന്റെ കളർ എന്തായിട്ട് മാറി? ആ, രക്തത്തിന്റെ കളർ ചുവപ്പായിട്ട് മാറി, അതുകൊണ്ടാണ് കേട്ടോ. മനസ്സിലാക്കുക, ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാം ഈ ഹീമോഗ്ലോബിനെ എന്താണ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ. പറഞ്ഞു നമ്മൾ വാതക വിനിമയമാണ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയും. ഇനി അതെന്താണ് ശരിക്കും അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്നാണെന്ന് നോക്കാമ്പോൾ. ഓക്കെ, അതിനു മുമ്പ് ഹീമോഗ്ലോബിന്റെ കാര്യം പറയുമ്പോൾ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ഒന്ന് രണ്ട് പോയിന്റ് കൂടെ പറഞ്ഞേക്കട്ടെ. ഹീമോഗ്ലോബിന്റെ അകത്തൊരു ലോഹമുണ്ട് അല്ലേ, ഹീമോഗ്ലോബിന്റെ അകത്തൊരു ലോഹമുണ്ട്, ഏതാണ്? അയണ അല്ലെങ്കിൽ ഇരുമ്പ്. ഹീമോഗ്ലോബിനുള്ള ലോഹം അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. അയൺ നമ്മൾ എഫ് ഇ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട് അല്ലേ. ഇനി ഹീമോഗ്ലോബിൻ പോലെ തന്നെ വളരെ നമുക്ക് പരിചയമുള്ള ഒരു ഒരു വർണ്ണവസ്തു, ഇതുപോലെ തന്നെ കളർ നൽകുന്ന ഒരു വർണ്ണവസ്തുവാണ് ഹരിതകം എന്ന് പറയുന്നത്. ഹരിതകം, ഹരിതകം എന്ന് പറയുന്നത് നമുക്കറിയാം സസ്യങ്ങളില്, ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ഹരിതകം അല്ലേ. ആ സസ്യങ്ങളില് പച്ച നിറം നൽകുന്ന ഒരു വർണ്ണവസ്തുവാണ് ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. ഈ ഹരിതകത്തിലുള്ള ലോഹം ചോദിക്കാറുണ്ട്. അപ്പൊ പഠിച്ചു നോക്കിയത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം, ഇതാണ് മഗ്നീഷ്യം. അപ്പൊ ഹരിതകത്തില് മഗ്നീഷ്യം. അയണം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഹീമോഗ്ലോബിന്റെ അകത്താണ്. ഓക്കെ, ഇനി മറ്റൊരാളെ പരിചയപ്പെടുക. അവന്റെ പേരാണ് ഹീമോ സയാനി. ആരാണ്? ഹീമോ സയാനി. നമ്മുടെ ഹീമോഗ്ലോബിനെ പോലെ, ഹരിതകത്തെ പോലെ, ഹീമോ സയാനിനെ പോലെ മറ്റൊരു വർണ്ണവസ്തുവാണ് ഹീമോ സയാൻ. ഹീമോ സയാൻ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ നമ്മുടെ രക്തത്തിന്റെ കളർ എന്താണ്? രക്തത്തിന്റെ കളർ ചുവപ്പാണ് അല്ലേ. എന്നാൽ ചില ജീവികളില് നീല നിറം അല്ലെങ്കിൽ പച്ച നിറമുള്ള രക്തമൊക്കെ ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഒരു രക്തം തന്നെയാണ്. എന്ത് കളറാണ്? ചുവപ്പല്ല, നീലയും പച്ചയും നിറമുള്ള രക്തമുള്ള ജീവികളിൽ കാണപ്പെടുന്ന രക്തത്തിന്റെ അവിടെ ഹീമോഗ്ലോബിന് സമാനമായിട്ട് കാണപ്പെടുന്ന മറ്റൊരു പിഗ്മെന്റ് ആണ് ഇത്, ഹീമോസയാൻ. അപ്പൊ ഹീമോസയാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം, നീലയോ പച്ചയോ നിറമുള്ള രക്തത്തെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പിഗ്മെന്റ് ആണ് ഇത്, ഹീമോസയാൻ. ഇത് എവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഈ മൊളസ്കസ് എന്ന് പറയുന്ന ജീവികൾ, അതായത് നമ്മുടെ ഷെല്ലുള്ള ജീവികളിൽ, കക്ക പോലെ പ്രത്യേകിച്ച് കടലിലൊക്കെ കാണപ്പെടുന്ന ജീവികളിൽ, അതുപോലെ അനലിഡ്സ് എന്ന് പറയുന്ന ആ രണ്ട് വിഭാഗങ്ങളുണ്ട്. അത്തരം രണ്ട് വിഭാഗങ്ങളിലുള്ള ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന രക്തമാണ് ഏത് വരുന്നത്? ഹീമോസയാൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് അയൺ എവിടെയുണ്ട്? ഹീമോഗ്ലോബിന്റെ അകത്ത് അയണുണ്ട്. മഗ്നീഷ്യം എവിടെ ഉണ്ട്? ഹരിതകത്തിലുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഹീമോസയാൻ എന്ന് പറയുന്ന നീല അല്ലെങ്കിൽ പച്ച നിറമുള്ള രക്തത്തിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് എന്ന് ചോദിച്ചാൽ പഠിക്കുക, അത് കോപ്പറാണ്. കോപ്പർ, സി യു. ഓക്കെ, കോപ്പറാണ്. ക്ലിയർ ആണ്. അപ്പൊ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, അതൊന്ന് ക്ലിയർ ആണെന്ന് ഒന്ന് വ്യക്തമാക്കി വെച്ചു കേട്ടോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. ഞാൻ ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമുക്ക് പോവാം. അടുത്ത പോയിന്റ് എന്താണ്? നമുക്ക് ഹീമോഗ്ലോബിന്റെ അളവ് ചോദിക്കാറ്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് എത്രയെന്നുള്ള രീതിയിൽ ചോദിക്കാം. ഹീമോഗ്ലോബിന്റെ അളവ് പിടിക്കുക, മനുഷ്യ ശരീരത്തിൽ എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് നമ്മൾ തിരിച്ചാണ് പറയാറ്. പുരുഷന്മാരിൽ എത്ര എന്നും സ്ത്രീകളിൽ എത്ര എന്നും രണ്ട് കൂട്ടരിലും രണ്ട് വ്യത്യസ്ത അളവുകളിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടാറുള്ളത്. പുരുഷന്മാരിൽ 14.5 മില്ലിഗ്രാം പെർ 100 എം എൽ, 100 മില്ലി ലിറ്റർ രക്തം എടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ 14.5 മില്ലിഗ്രാം ഉണ്ടാകുക. സ്ത്രീകളിലോ, സ്ത്രീകളിലെന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചാൽ സ്ത്രീകൾക്ക് കണ്ണിച്ചോര കുറവാണെന്ന് നമുക്കറിയാം അല്ലേ. ഐ മീൻ ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞു കേട്ടോ, എനിക്കറിയാം സ്ത്രീകൾക്ക് വളരെ നല്ല മനസ്സിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ സ്ത്രീകൾക്ക് തൽക്കാലം കണ്ണിച്ചോര കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെ 13.5 മില്ലിഗ്രാം പെർ 100 എം എൽ ആണ് ആർക്കുള്ളത്? സ്ത്രീകൾക്കുള്ളത്. ക്ലിയർ ആണോടെ? അപ്പൊ പുരുഷന്മാർക്ക് 14.5 മില്ലിഗ്രാം, സ്ത്രീകൾക്ക് 13.5 മില്ലിഗ്രാം. എന്തോന്നാ ഹീമോഗ്ലോബിന്റെ അളവാണ് കേട്ടോ. അപ്പൊ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഹീമോഗ്ലോബിൻ എന്താണ് ചെയ്യുന്നത്, വാതക വിനിമയം എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നതിന് ഹീമോഗ്ലോബിൻ എങ്ങനെയാണ് അത് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ പോവാം. നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ആദ്യം കുറച്ച് സംഗതികൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വാതക വിനിമയം എന്ന് പറയുന്ന പരിപാടിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം അങ്ങ് വലിച്ചു കയറ്റും അല്ലേ. എങ്ങോട്ടാണ് വലിച്ചു കയറ്റുക? ശ്വാസകോശത്തിലേക്ക്. അപ്പൊ ഇതെന്റെ ശ്വാസകോശമാണ്. ഓക്കെ, അപ്പൊ ഇത് ശ്വാസകോശമാണെന്ന് നിങ്ങൾ അങ്ങ് വിചാരിക്കുക. അപ്പൊ ഈ ശ്വാസകോശത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഓക്സിജൻ എന്ന് പറയുന്ന വാതകത്തെ വലിച്ചങ്ങോട്ട് കയറ്റി വയ്ക്കും. ഓക്സിജൻ എന്ന് പറയുന്ന വാതകത്തെ വലിച്ചു കയറ്റി വയ്ക്കും. ഓക്കെ, ഇനി ഈ പറയുന്ന ശ്വസനം എന്ന് പറയുന്ന പ്രോസസ്സിൽ, അല്ലെങ്കിൽ വാതക വിനിമയം എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താണ് ശരിക്കും നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇവിടുന്ന് ഈ പറഞ്ഞ ശ്വാസകോശത്തിൽ നിന്ന് ഒരു കുഴലിട്ടിട്ട് ആ കുഴലിലൂടെ രക്തം എന്ത് ചെയ്യും, മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലും അല്ലേ, അതായത് ഹൃദയത്തിലേക്ക് ശരിക്കും ചെല്ലുക. ആദ്യം ഹൃദയത്തിലേക്കാണ്, എന്നിട്ട് ഹൃദയം പറയും ഇവിടെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹൃദയത്തിൽ നിന്ന് രക്തം വീണ്ടും അവിടെ നിന്ന് ഒഴുകി വേറെ ഏതെങ്കിലും ശരീരഭാഗത്തേക്ക് ചെല്ലും. അപ്പം ഞാനിവിടെ തൽക്കാലം വരയ്ക്കുമ്പോൾ ഹൃദയത്തെ സ്കിപ്പ് ചെയ്തിട്ട് മറ്റൊരു ശരീരഭാഗം ഏതെങ്കിലും ഒരു കോശമായി, ഇവിടെ ഒരു കോശമാണെന്ന് വിചാരിക്കും, ആ കോശത്തിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ ഓക്സിജനെ കൊടുത്തിട്ട് അവിടെ നിന്ന് അടുത്ത ആളിന്, അടുത്തെന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സിജനെ പിടിച്ചെടുത്ത് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. ഇതാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ വരയ്ക്കുമ്പോൾ ഹൃദയം വെച്ചിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്കിപ്പോൾ ഓക്സിജൻ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന് ആ രക്തക്കുഴലിനൊക്കെ ഓരോ പേരുണ്ട് കേട്ടോ. ഈ പേരൊന്നും ഞാൻ ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല, അതൊന്നും ഇപ്പോൾ തൽക്കാലം നമുക്ക് വേണ്ട, കൂടുതൽ കാര്യങ്ങളായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ജസ്റ്റ് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, നമ്മുടെ ഹീമോഗ്ലോബിൻ്റെയും RBCയുടെയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സാധനം RBCയും ഇവിടെ കയ്യിലാണുള്ളത് അല്ലേ. ഹീമോഗ്ലോബിനും RBCയും ഒന്ന് തന്നെയാണ്, ഏതാണ്ട് ഒന്ന് തന്നെയാണ്, അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കുന്നുള്ളൂ അല്ലേ. അവിടെ നിന്നൊരു കാര്യം കണക്ട് ചെയ്ത് വെച്ചേക്കാം, ഞാൻ ജസ്റ്റ് ആദ്യം പറയേണ്ട ഒരു പോയിന്റ് ആണ്. RBCയുടെ ഷേപ്പ് ചോദിക്കുകയാണ്. എന്താണ് RBCയുടെ ഷേപ്പ്? ഷേപ്പ് ഓഫ് RBC എന്ന് പറഞ്ഞാൽ, RBCയുടെ ഷേപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്ക് ഷേപ്പാണ്. എന്താണ് ഡിസ്ക് ഷേപ്പാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കോൺകേവ്, കോൺകേവ് ഡിസ്ക് ഷേപ്പ് എന്ന് പറയാം. എന്ന് വെച്ചാൽ അകം കുഴിഞ്ഞ ഒരു പാത്രം പോലെ, ഇത് നോക്കാം, ഇവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. ഈ ഫിഗർ നിങ്ങൾ കാണുന്നില്ലേ, അകത്തേക്ക് ഒരു കുഴിവൊക്കെ ഉള്ള ഒരു പാത്രം പോലാണ് ഇതിരിക്കുന്നത്. ഒരു പാത്രം പോലെ ഇരിക്കുന്നത്, ഇതിൻ്റെ അകത്തേക്ക് ഒരു കുഴിവൊക്കെ ഉണ്ടല്ലേ. ആ കുഴിവുള്ള പോർഷൻ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ കുഴിവുള്ള പോർഷനിൽ അവിടെയാണ് ആരിയിരിക്കുന്നത്, നമ്മുടെ ഹീമോഗ്ലോബിൻ ഇരിക്കുന്നത്. ആ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി നമുക്ക് നേരെ വീണ്ടും ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ ആ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയത്, ഒരു RBC കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ക് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആ ഡിസ്ക് ഷേപ്പിലുള്ള RBC കോശത്തിൻ്റെ കയ്യിൽ അവരുണ്ട് ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ നമ്മുടെ രക്തത്തിലൂടെ കയറി നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തും. അതാണ് നമ്മളിവിടെ കാണുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ ഹീമോഗ്ലോബിൻ ഇവിടെ വന്നു. ഹീമോഗ്ലോബിൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ആരുണ്ട്? ഓക്സിജൻ ഉണ്ടല്ലേ. അപ്പോൾ അവൻ എന്ത് ചെയ്യും? ആ ഓക്സിജനെ, ഈ കാണുന്ന ഒരു ഓക്സിജനെ ഇവിടുന്ന് വലിച്ചത് അങ്ങോട്ട് ഇവൻ്റെ കൂടെ അങ്ങ് ചേർത്ത് നിർത്തും. ഓക്കെ, ഇങ്ങനെ ചേർത്ത് നിർത്തി കഴിയുമ്പോൾ അവർ രണ്ടുപേരും അങ്ങ് ഒരുമിക്കും. കെമിക്കലി ഒരു ചെറിയൊരു റിയാക്ഷൻ പോലെ കണ്ടിട്ട് അവർ രണ്ടുപേരും അങ്ങ് ഒരുമിക്കും. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഹീമോഗ്ലോബിൻ പ്ലസ് ഓക്സിജൻ എന്ന് പറയുന്ന സാധനം നേരെ ഇവിടുന്ന് രക്തത്തിലൂടെ ഹൃദയത്തിൽ കൂടി കയറി ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരും, കോശത്തിലേക്ക് വരും. കിട്ടിയായിരുന്നോടെ? അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടെ ചേർന്നിട്ട് ഒരു സംയുക്തമായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു താൽക്കാലിക സംയുക്തമായിട്ടാണ് മാറുക എന്ന് പറയാൻ ഞാൻ, ഒരു സംയുക്തമായിട്ട് മാറി. ആ സംയുക്തത്തെ വിളിക്കുന്ന പേരാണ് ഓക്സി ഹീമോഗ്ലോബിൻ. എന്താണ്? ഓക്സി ഹീമോഗ്ലോബിൻ. കിട്ടിയായിരുന്നോടെ? അപ്പൊ ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ട് ചേർന്നുണ്ടാകുന്ന സംയുക്തത്തെ വിളിക്കുന്ന പേരാണ് ഓക്സി ഹീമോഗ്ലോബിൻ. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ സാധനമാണെന്ത്? ഓക്സി ഹീമോഗ്ലോബിൻ. അങ്ങനെയുള്ള ഓക്സി ഹീമോഗ്ലോബിൻ ഈ കോശത്തിലേക്ക് ചെന്നു. ആ കോശത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, അവിടെ ആ കോശം ആൾറെഡി ഒരുപാട് വർക്കൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുമായിരിക്കും. അങ്ങനെ ക്ഷീണത്തിന്റെ ഭാഗമായിട്ട് അവന്റെ വേസ്റ്റ് മെറ്റീരിയലായ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഉണ്ടാവും. കണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യും? ഇവിടുന്ന് അവൻ എടുത്തോളൂന്ന് ഈ പറയുന്ന ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സാധനം ഇത്രയും നേരം ക്യാരി ചെയ്ത് കൊണ്ടുവന്ന ഈ ഓക്സിജനെ അതായത് എടുത്ത് ഇവിടെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ച് അങ്ങോട്ട് വയ്ക്കും. കണ്ടായിരുന്നോടെ? എന്നിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡുള്ള ഹീമോഗ്ലോബിൻ ഇപ്പം ഇവൻ്റെ പേര് മാറും. നേരത്തെ ഓക്സിജൻ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എന്താ വിളിച്ചത്? ഓക്സി ഹീമോഗ്ലോബിൻ എന്നല്ലേ വിളിച്ചത്. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഹീമോഗ്ലോബിൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന എന്തുവാ? കാർബൺ ഡൈ ഓക്സൈഡാണ്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യുമ്പോൾ ഇവൻ്റെ പേര് മാറുന്നു, അവനെ വിളിക്കുന്നു കാർബാമിനോ ഹീമോഗ്ലോബിൻ. എന്താണ് കാർബാമിനോ? ആ ബാക്കി ഹീമോഗ്ലോബിൻ തന്നെ. കാർബാമിനോ, രണ്ട് പേരെ നമ്മൾ പരിചയപ്പെട്ടു. ഓക്സിജനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ആരാണ്? നമ്മൾ പറഞ്ഞു ഓക്സിജനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അത് ഓക്സി ഹീമോഗ്ലോബിൻ. അടുത്ത് പറയുന്നു കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേരുമ്പോൾ അത് കാർബാമിനോ ഹീമോഗ്ലോബിൻ. അങ്ങനെയുള്ള കാർബാമിനോ ഹീമോഗ്ലോബിൻ ഇവിടെ നേരെ എന്ത് ചെയ്യും? നേരെ ഈ പറയുന്ന കുഴലിൽ കൂടെ കയറി ഹൃദയം വഴി കയറി ഇറങ്ങി ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. അപ്പൊ നോക്കി, ഇനി ഇപ്പൊ എന്താ, വീണ്ടും സെയിം ആയിട്ട് റിപ്പീറ്റ് ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്താ ഇപ്പൊ നോക്കുമ്പോ, ഇപ്പൊ നോക്കുമ്പോ ഇവിടെ എന്തുണ്ട്? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലേ, അവൻ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടുന്ന് ഓക്സിജൻ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. ഓക്കെ, ഇപ്പൊ അവൻ എന്തായി? അവൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറി. എന്തായിട്ട് മാറി? ഒരു സെക്കൻഡ്. എന്തായിട്ട് മാറി? ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറി. ആ ഓക്സി ഹീമോഗ്ലോബിൻ വീണ്ടും നേരെ ഇങ്ങോട്ട് വരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ കൊണ്ടുവന്ന ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഈ ഓക്സിജൻ ഇറക്കി ഇങ്ങോട്ട് വയ്ക്കുന്നു. അവിടെ നിന്ന് പകരം ഈ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്നു. അപ്പൊ അവന്റെ പേര് വീണ്ടും പറഞ്ഞു. എന്താന്ന്? കാർബാമിനോ ഹീമോഗ്ലോബിൻ എന്നാന്നു. ആ കാർബാമിനോ ഹീമോഗ്ലോബിൻ ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വീണ്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇറക്കുന്നു. ഈ സെയിം പ്രോസസ്സിംഗ് റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് നടക്കുന്നത്? വാതക വിനിമയം എന്ന് പറയുന്ന പരിപാടി നടക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വാതക വിനിമയത്തിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന കോശം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയാറാണ്
അത് ആർ ബി സി ആണ്, റെഡ് ബ്ലഡ് സെല്ലാണ്. ആർ ബി സി ഇതിനെ സഹായിക്കുന്ന ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഒരു സംയുക്തം ഉണ്ടാക്കും, അതിൻ്റെ പേരാണ് ഓക്സി ഹീമോഗ്ലോബിൻ. അതിനുശേഷം ഹീമോഗ്ലോബിൻ കാർബൺ ഡയോക്സൈഡുമായിട്ട് ചേർന്നിട്ട് ഒരു സംയുക്തം ഉണ്ടാക്കും, അതാണ് കാർബാമിനോ ഹീമോഗ്ലോബിൻ. ഇവർ രണ്ടുപേരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ്, അതായത് കൂട്ടത്തിൽ കൂടുതലുള്ള ആരാണ് അയാളുടെ കയ്യിലേക്കായിരിക്കും ഈ പറയുന്ന ഹീമോഗ്ലോബിൻ പോകുന്നത് കേട്ടോ. അതായത് ശ്വാസകോശത്തിലേക്ക് വരുമ്പോൾ, ശ്വാസകോശത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ആര് കൂടുതലായിരിക്കും? ഓക്സിജൻ കൂടുതലായിരിക്കും. അങ്ങനെ ഓക്സിജൻ കൂടുതലുള്ള സ്ഥലത്തിൽ എല്ലാ നേരത്തെ ഇവൻ എന്ത് ചെയ്യും? കാർബൺ ഡയോക്സൈഡ് എടുത്ത് വെച്ചിട്ട് ഓക്സിജൻ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. ഇനി കോശത്തിലേക്ക് എല്ലാ നേരത്തെ കോശത്തിൽ അവിടെ എന്ത് കൂടുതലായിരിക്കും? കാർബൺ ഡയോക്സൈഡ് കൂടുതലായിരിക്കും. അവിടെ ഇവൻ കൊണ്ടുവരുന്ന ഓക്സിജൻ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് തിരിച്ചിങ്ങോട്ട് ഇടും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുക. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വാതക വിനിമയം എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി അവിടെ തന്നെ ഒരു കാര്യം ഓർക്കുക, ഈ ഒരു കേസ് മൊത്തത്തിലൊന്നും തകിടം മറിയുന്ന ഒരു സാഹചര്യമുണ്ട്. തകിടം പറയുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, സി അവിടെ തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ പരിചയപ്പെട്ടല്ലേ. കാർബൺ ഡയോക്സൈഡുമായിട്ട് ചേരുമ്പോൾ കാർബാമിന് ഹീമോഗ്ലോബിൻ ആണെന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ ഓപ്ഷനിൽ നമുക്കൊരു സാധനം കാണാൻ പറ്റും, അവൻ്റെ പേരാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. എന്താണ് കാർബോക്സി ഹീമോഗ്ലോബിൻ? പലരും തെറ്റിക്കാറുള്ള സാധനമാണ്. കാർബൺ ഡയോക്സൈഡുമായിട്ട് ചേർന്നിട്ട് കാർബാമിനോ ഹീമോഗ്ലോബിന് പകരം എന്ത് പറയാറുണ്ട് പലരും? കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയാറുണ്ട്. എടാ, കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വളരെ കുഴപ്പക്കാരനായ ഒരു സംഗതിയാണ് ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ. അത് ആരാണ് എന്നുള്ള ഞാനൊന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാം. നോക്കാം നമുക്ക്, അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഈ സംഗതികൾ മൊത്തത്തിലൊന്ന് തുറച്ചു മാറ്റുകയാണ്. നമ്മൾ സാധാരണ രീതിയിൽ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ചെല്ലുന്നുണ്ട്. കോശത്തിൽ എന്തും കാണും? കാർബൺ ഡയോക്സൈഡോടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് അല്ലേ. ഈ പറഞ്ഞ പ്രോസസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നല്ല രീതിയിൽ നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ തന്നെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു കടയിൽ പോയിട്ടൊരു സിഗരറ്റ് മേടിച്ച് വലിക്കാൻ നേരിക്കും. ഓക്കെ, ഈ സിഗരറ്റ് മേടിച്ച് വലിക്കാൻ നേരത്ത് അവൻ ശ്വസിക്കുന്നതുകൊണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് ഓക്സിജൻ എന്തായാലും കയറുന്നുണ്ട്. ഓക്കെയാണ്. പക്ഷേ ഓക്സിജനോടൊപ്പം അവിടെ മറ്റൊരു വാതകവും കൂടി അവൻ്റെ ശ്വസനാളത്തിലേക്ക് ചെല്ലും, അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് ചെല്ലും. അത് ഏത് വാതകമാണ് എന്ന് ചോദിച്ചാൽ, അവൻ്റെ പേരൊന്ന് മനസ്സിലാക്കി വെക്കുക. അവൻ്റെ പേരാണ്, ഞാൻ വേറൊരു കളർ യൂസ് ചെയ്യാം, അവൻ്റെ പേരാണ് കാർബൺ മോണോ ഓക്സൈഡ്. എന്താണ് കാർബൺ മോണോ ഓക്സൈഡ്? അപ്പം നോക്കിയാൽ നമ്മുടെ ശ്വാസകോശത്തിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? ആ കാർബൺ മോണോ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അങ്ങനെ കാർബൺ മോണോ ഓക്സൈഡും ഓക്സിജനും ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും നമ്മുടെ ആർ ബി സി കോശം ചെല്ലുന്നു വിത്ത് ഹീമോഗ്ലോബിൻ. ഓക്കെ, എന്തിനാ ചെല്ലുന്നത്? അവൻ ആരെ വേണം? ഓക്സിജനെ വേണം. ഓക്സിജനെ പിടിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അങ്ങനെ ഓക്സിജനെ പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇവൻ അവിടെ വേറൊരുത്തനെ കാണും. ആരെ കാണും? കാർബൺ മോണോക്സൈഡിനെ കാണും. അങ്ങനെ കാർബൺ മോണോക്സൈഡിനെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇവൻ ആരെയും പിടിക്കത്തുള്ളൂ? കാർബൺ മോണോക്സൈഡിനെ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഓക്സിജൻ എടുക്കത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ കൊണ്ട് നേരെ ഇങ്ങനെ കോശത്തിലേക്ക് ചെല്ലും. കോശത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്തുണ്ട്? ആ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. എന്നാൽ ഈ കാർബൺ മോണോക്സൈഡിനെ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് കാർബൺ ഡയോക്സൈഡിനെ എടുത്ത് ഇങ്ങോട്ട് വെക്കാൻ തീരുമാനിക്കുമോ? ഇല്ല. അവൻ എന്ത് ചെയ്യും? ഇതും കൊണ്ട് വീണ്ടും എന്താ ഇങ്ങോട്ട് പോയി രക്തം പോകുന്ന വഴിയിലെ കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങുമെന്നല്ലാണ്ട് ഇതിന് ഒരിടത്തും വെക്കത്തുമില്ല, ആർക്കും കൊടുക്കത്തുമില്ല, ഇതിങ്ങനെ കൊണ്ട് കിടക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ മോളിക്യൂൾസിൽ എല്ലാം ആര് സ്പേസ് ഒക്യുപ്പ് ചെയ്യും? കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വാതകം സ്പേസ് ഒക്യുപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷമുണ്ടാകും. കാരണം ഈ പറയുന്ന ഓക്സിജൻ എന്ന് പറയുന്ന സാധനത്തിനെ ക്യാരി ചെയ്യാൻ ആവശ്യത്തിന് ഹീമോഗ്ലോബിൻ ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ആവശ്യത്തിന് ആർ ബി സി കോശങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഒന്ന് എത്തിക്കാം. അതുകൊണ്ടാണ് ഈ സിഗരറ്റ് വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ സ്റ്റാമിന കുറയുന്നത്. കാര്യം എനർജി എന്ന് പറയുന്ന സാധനം, ഓക്സിജൻ എന്ന് പറയുന്ന സാധനം, ഈ ഓക്സിജൻ എന്ന് പറയുന്ന സാധനം കോശങ്ങളിലേക്ക് ചെന്നാലേ കോശങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ 100% എഫിഷ്യൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യത്തിനുള്ള ഫ്യൂവൽ കിട്ടണം. ആ ഫ്യൂവലാണ് ഈ ഓക്സിജൻ എന്ന് പറയുന്ന സാധനം. ഇത് അവിടെ ചെന്നില്ലെങ്കിൽ അത് കൃത്യമായിട്ട് നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് എന്ത് പറയുന്നത്? സ്റ്റാമിന കുറയുന്നത് മനസ്സിലാക്കി വെക്കുക. ഇനി കാർബൺ മോണോക്സൈഡ് വിഷവാതകമാണെന്ന് പറയാനും കാര്യം ഇത് തന്നെ, ഇത് തന്നെയാണ് കാര്യം. സിഗരറ്റ് വലിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ അറ്റ് എ ടൈം ചെല്ലുന്നുള്ളൂ. അതേസമയത്ത് കാർബൺ മോണോക്സൈഡ് വാതകം ശ്വസിച്ചുകൊണ്ട് ഒരു ഒരു റൂമിലൊക്കെ അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? എല്ലാ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസിലേക്കും ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് ചെല്ലുകയും അങ്ങനെ ആളുടെ കാര്യത്തിൽ തീരുമാനമാകുകയും ചെയ്യും. കാര്യം ഓക്സിജൻ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അവിടെ ഓക്സിജൻ കൊടുത്തിട്ടും കാര്യമില്ല, ആ റൂമിലേക്ക് ഓക്സിജൻ കൊടുത്തിട്ടും കാര്യമില്ല, കാർബൺ മോണോക്സൈഡ് നിറച്ചുള്ള റൂമാണെങ്കിൽ അവൻ എന്തേ എടുക്കത്തുള്ളൂ? കാർബൺ മോണോക്സൈഡിനെ എടുക്കത്തുള്ളൂ. അങ്ങനെ കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർന്നുകൊണ്ട് ഹീമോഗ്ലോബിനും കാർബൺ മോണോക്സൈഡുമായിട്ട് ചേർന്നുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സ്ഥിര സംയുക്തമുണ്ട്, അതിൻ്റെ പേരാണെന്ത്? കാർബോക്സി ഹീമോഗ്ലോബിൻ. കിട്ടിയായിരുന്നു കൂടെ. അപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഹീമോഗ്ലോബിൻ ഏറ്റവും അധികം ഇഷ്ടം കാണിക്കാറുള്ള, ഏറ്റവും അധികം അഫിലിറ്റി കാണിക്കാറുള്ള, ഏറ്റവും കൂടുതൽ പ്രതിബദ്ധ കാണിക്കാറുള്ള, പ്രതിപത്തി കാണിക്കാറുള്ള വാതകം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് ഓക്സിജനുമല്ല, കാർബൺ ഡയോക്സൈഡുമല്ല, അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡുമല്ല, ആരാണ്? അത് കാർബൺ മോണോ ഓക്സൈഡാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കും. എടാ, നോട്ട് എഴുതി എടുക്കുന്നവരുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കുക. നിങ്ങൾ സി ഒ എന്ന് മാത്രം എഴുതി വെച്ചിട്ട് പോകരുത്. അങ്ങനെ എഴുതി വെക്കാൻ നേരത്തെ പലപ്പോഴും തോന്നാറുണ്ട് ആ ഒരു ടൂങ്കിട്ട്, ചിലപ്പോൾ നമ്മൾ എഴുതിയപ്പോൾ തെറ്റിയാണെന്ന് ഓർത്തൊരു ടൂങ്കിട്ട് പിന്നീട് പഠിച്ചു വയ്ക്കും.
മനസ്സിലാക്കി. ഇത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പം നീട്ടി പിടിച്ച് നിങ്ങൾ എഴുതിക്കോ, കാർബൺ മോണോക്സൈഡ് നീട്ടി പിടിച്ച് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കണം. ക്ലിയർ ആണോടെ? ഓക്കെ ആണോ? അപ്പോൾ ആർ ബി സിയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആർ ബി സിയുടെ പണി എന്താണ് എന്നുള്ളത് നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർ ബി സിയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ 120 ദിവസമാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 120 ദിവസം കൊണ്ട് ഈ വക പരിപാടികളെല്ലാം ചെയ്തതിന് ശേഷം ആർ ബി സി എന്ത് ചെയ്യും? അവൻ്റെ ആയുസ് തീരുമെന്ന് പറഞ്ഞു അല്ലേ. ആ ആയുസ് തീരുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യും? നേരെ ഒരു ഓട്ടം അങ്ങ് വെച്ച് കൊടുക്കും. എങ്ങോട്ടാ? കരൾ അല്ലെങ്കിൽ പ്ലീഹയിലോട്ട്. എങ്ങോട്ടാണ്? ആ കരൾ പ്ലീഹയ്ക്ക് നമ്മൾ സ്പ്ലീൻ എന്ന് പറയും കേട്ടോ, സ്പ്ലീൻ. ഈ രണ്ട് അവയവങ്ങളിലേക്ക് ആര് ഓടിച്ചെല്ലും? ആർ ബി സി കോശങ്ങൾ അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ടാണ് ആർ ബി സി കോശങ്ങൾ നശിക്കുന്നത്. ഓക്കെ, റെഡ് ബ്ലഡ് സെൽസ് നശിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ പറയാം കരളാണ്, രണ്ട് പ്ലീഹയാണ്. ഇതിൽ പ്രധാനമായിട്ട് എവിടെ തന്നെയാണ്? പ്ലീഹയിലാണ് കേട്ടോ. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്ലീഹയാണ്. അതുകൊണ്ട് പ്ലീഹയെ അറിയപ്പെടുന്നതിൻ്റെ പേരുണ്ട്, അതാണ് ഗ്രേവ് യാർഡ്. ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സി, ഗ്രേവ് യാർഡ് ഓഫ് ആർ ബി സി, അല്ലെങ്കിൽ ആർ ബി സി കോശങ്ങളുടെ ശവപ്പറമ്പ്. കിട്ടിയായിരുന്നോടെ? ആർ ബി സി കോശങ്ങളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്, അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന ശരീര അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ പറയുക ആരാണ്? അത് നമ്മുടെ പ്ലീഹയാണ്, സ്പ്ലീനാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ പറയുന്ന ആർ ബി സി കോശങ്ങൾ കരളിലോ പ്ലീഹയിലോ പോയിട്ട് എന്താ പറ്റുകയെന്ന് വെച്ചാൽ അവരെ നശിക്കുന്ന കൂട്ടിൽ അവർ വിഘടിക്കും. വിഘടിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന രണ്ട് വസ്തുക്കളുണ്ട്, അതിൻ്റെ പേര് പഠിക്കുക. ഒന്ന് ബിലി റൂബിൻ. ആരാണ്? ബിലി റൂബിൻ. അടുത്ത ആളുടെ പേര് പഠിക്കുക, അടുത്ത ആളാണ് ബിലി വെർഡിൻ. കിട്ടിയായിരുന്നോടെ? അപ്പൊ ആർ ബി സി കോശങ്ങൾ കരളിലോ പ്ലീഹയിലോ വെച്ച് വിഘടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രണ്ട് വസ്തുക്കളുടെ പേര് പഠിക്കുക, അല്ലെങ്കിൽ രണ്ട് പിഗ്മെന്റ്സ് ആണ് അവർ, അവരുടെ പേര് പഠിക്കുക, ബിലി റൂബിനും ബിലി വെർഡിനും. ഇതിലുള്ള ഈ ബിലി റൂബിനൊക്കെ രക്തത്തിൽ കടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റു ശരീര അവയവങ്ങളിലേക്കൊക്കെ ബാധിക്കുമ്പോഴാണ് എന്ത് വരിക? മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന രോഗമൊക്കെ വരിക. അത് നമുക്ക് കരളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ചർച്ച ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തില് ആയുസ് 120 ദിവസമാണ് നശിക്കുന്ന, ആർ ബി സി കോശങ്ങൾ നശിക്കുന്ന അവിടെ വെച്ചിട്ടാണ്, കരളിലോ പ്ലീഹയിലോ വെച്ചിട്ടാണെന്ന് പറഞ്ഞല്ലേ. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കരളിലോ പ്ലീഹയിലോ വെച്ചിട്ട് ആർ ബി സി കോശങ്ങൾ നശിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരുണ്ട്, അതാണ് എരിത്രോലിസിസ്. കിട്ടിയായിരുന്നോടെ? എരിത്രോ ലിസിസ്. അപ്പൊ ആർ ബി സി കോശങ്ങൾ നിർമ്മിക്കപ്പെടുന്ന അസ്ഥിമജ്ജയിലാണ് അവരുടെ നിർമ്മാണ പ്രക്രിയ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ പിടിക്കുന്ന പേര് ഹീമോപൊയോസിസ് എന്നാണെന്ന് പറഞ്ഞിരുന്നത്. ഹീമോപൊയോസിസ്, ഹീമോപൊയോസിസ്. ആ ഹീമോപൊയോസ് പോലെ തന്നെ ആർ ബി സി കോശങ്ങളുടെ കേസിൽ സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും എരിത്രോപൊയോസിസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എരിത്രോപൊയോസിസ് നടക്കുന്ന എവിടെയാന്ന് വെച്ചാൽ പറയുക അസ്ഥിമജ്ജയിലാണ്. അസ്ഥിമജ്ജയിൽ വെച്ച് അവർ നിർമ്മിക്കപ്പെടുന്നു. നേരത്തെ പറഞ്ഞ ഫംഗ്ഷനിൽ അവർ ചെയ്യുന്നു വാതക വിനിമയം എന്ന് പറയുന്ന പണി. അവർ 120 ദിവസം നീളുന്ന ആ ഒരു പ്രക്രിയ നടന്നതിന് ശേഷം അവരെങ്ങോട്ട് പോകും? കരളിലോ പ്ലീഹയിലേക്ക് പോകും. അവിടെ വെച്ചിട്ടേ അവർ നശിക്കുന്നു. ആ പ്രക്രിയ വിളിക്കുന്നവരാണത് എരിത്രോലിസിസ്. രക്തകോശങ്ങൾ നശിക്കുന്ന പ്രക്രിയ പൊതുവായിട്ട് നമ്മൾ ഹീമോലിസിസ് എന്ന് വിളിക്കും. ആർ ബി സിയുടെ കേസിൽ, സെപ്പറേറ്റ് എടുത്ത് പറയുകയാണെങ്കിൽ വിളിക്കും എരിത്രോലിസിസ് എന്ന് പറയും. അപ്പൊ എരിത്രോലിസിസ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണെന്ന് പറയാ പ്ലീഹയിലാണ് അല്ലെങ്കിൽ കരളിലാണെന്ന് പറയാ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ പ്ലീഹ തന്നെ ആയതുകൊണ്ട് അതിനെ വിളിച്ചു ഗ്രേവി യാർഡ് ഓഫ് ആർ ബി സി, അല്ലെങ്കിൽ ആർ ബി സി കോശങ്ങളുടെ ശവപ്പറമ്പ് എന്ന് വിളിച്ചു. കിട്ടിയോടെ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചോദ്യം ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ആർ ബി സിയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന പ്ലീഹയാണ് സ്പ്ലീനാണ്. ഓക്കെ, ഇനി ആർ ബി സിയുടെ നമ്മുടെ ഷെയ്പ്പ്, ആർ ബി സിയുടെ ഷെയ്പ്പ് നമ്മൾ പറഞ്ഞിരുന്നു കോൺകേവ് ഡിസ്ക് ഷെയ്പ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ആർ ബി സിയുടെ കയ്യിൽ ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആർ ബി സിയുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനമുണ്ട്, അതായത് മറ്റ് ശരീരകോശങ്ങൾ മറ്റൊരുതപ്പെട്ട എല്ലാ ശരീരകോശങ്ങളിലും ഉള്ളതും എന്നാൽ ആർ ബി സിയുടെ കയ്യിൽ ഇല്ലാത്തതുമായിട്ടുള്ള സാധനം ഏതെന്ന് വെച്ചാൽ മർമ്മമാണ്. അപ്പോൾ മർമ്മം ഇല്ലാത്ത രക്തകോശം ചോദിച്ചാൽ ആരാണ്? അത് ആർ ബി സി ആണ്. ആർ ബി സി കയ്യിൽ എന്തില്ല? മർമ്മം ഇല്ല. അപ്പോൾ മർമ്മം ഇല്ലാത്ത രക്തകോശം ആർ ബി സി ആണെന്ന് പഠിച്ചു വയ്ക്കുക. ചില ബുക്കുകളിലെ പ്ലേറ്റ്ലെറ്റ്, ഓക്കെ, ആക്ച്വലി പ്ലേറ്റ്ലെറ്റിൻ്റെ കയ്യിലും എന്തില്ല? മർമ്മമില്ല. എന്നാൽ മിക്കവാറും ബുക്കുകളിലൊക്കെ, പി എസ് സി ബുക്കുകളിലൊക്കെ മർമ്മമില്ലാത്ത രക്തകോശം എന്ന് ചോദിച്ചിട്ട് ആരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ആർ ബി സിയെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പ്ലേറ്റ്ലെറ്റിനെ ഒന്ന് രണ്ട് ബുക്കുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ രണ്ടും പഠിക്കുക, ആർ ബി സിയും പ്ലേറ്റ്ലെറ്റും മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരേ ചോദ്യത്തിൽ ഓപ്ഷനിൽ മർമ്മമില്ലാത്ത രക്തകോശം എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ആർ ബി സിയും പ്ലേറ്റ്ലെറ്റും ഉണ്ടെങ്കിൽ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആരെ കൊടുത്താൽ മതി? നിങ്ങൾ ആർ ബി സിയെ കൊടുത്താൽ. അപ്പോൾ ആർ ബി സിക്കും പ്ലേറ്റ്ലെറ്റിനും മർമ്മമില്ല എന്ന് പഠിച്ചു ചോദിച്ചേക്ക്. ഇനി അവിടെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു ആർ ബി സിക്ക് എന്തില്ലെന്ന് പറഞ്ഞു, മർമ്മമില്ലെന്ന് പറഞ്ഞു. അതായത് സസ്തനികളിലാണ് ഈ ആർ ബി സി എന്ന് പറയുന്ന സാധനം പൊതുവേ കാണാറുള്ളൂ. അപ്പൊ സസ്തനികളിലുള്ള ആർ ബി സിക്ക് പൊതുവെ എന്തില്ല? ആർ ബി സി കോശങ്ങൾക്ക് പൊതുവെ മർമ്മമില്ല, ന്യൂക്ലിയസ് ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ന്യൂക്ലിയസ് ഉള്ള ആർ ബി സി കോശമുള്ള, ന്യൂക്ലിയസോടുകൂടിയ ആർ ബി സി കോശത്തോടുകൂടിയ ജീവജാലങ്ങൾ, സസ്തനികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു പൊതുവെ സസ്തനികൾക്ക് ആർ ബി സി കോശത്തിന് മർമ്മമില്ല. എന്നാൽ മർമ്മമുള്ള ആർ ബി സി ഉള്ള ജീവജാലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പഠിക്കുക ഒട്ടകം.
നമ്മുടെ ഒട്ടകമുണ്ടല്ലോ, മരുഭൂമിയിൽ ഒട്ടകം. അതുപോലെ തന്നെ ഒട്ടകത്തെ പോലെ തന്നെ മറ്റൊരു ജീവൻ ലാമ എന്ന് പറഞ്ഞൊരു ജീവിയാണ്. ഓക്കെ, ലാമ എന്ന് പറയുന്ന ജീവി. അപ്പോൾ ഒട്ടകം, ലാമ എന്നീ ജീവജാലങ്ങൾക്ക് മാത്രം ആർ ബി സി കോശത്തിന് എന്തുണ്ട്, എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ഉണ്ട്, മർമ്മമുണ്ട്. ഓക്കെ, രണ്ട് ജീവികളെ എനിക്ക് ഇവിടെ കാണാം. ഒട്ടകത്തെ എല്ലാവർക്കും അറിയാം, ഒട്ടകം പോലെ ഇരിക്കുന്ന ഒരു ജീവിയാണെന്ത് ഈ ലാമ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലോട്ട് ചോദിച്ചത്. അപ്പോൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് രണ്ട് പോയിന്റ് കൂടെ ഇവിടെ സംസാരിക്കാനുള്ളൂ. പ്രധാനമായിട്ടും ആർ ബി സിയുടെ എണ്ണം, ആർ ബി സിയുടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, 40 മുതൽ ഒരു 50-60 ലക്ഷം വരെ. ഓക്കെ, ചില ബുക്കിൽ 50 ചില ബുക്കിൽ 60 എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഞാൻ 60 ലക്ഷം വരെ കേട്ടോ. 40 മുതൽ 60 ലക്ഷം വരെയാണ് ആർ ബി സി ഉള്ളത്. അതായത് 40 to 60 ലക്ഷം എങ്ങനെയാണ്, മില്ലിമീറ്റർ ക്യൂബ്, ഒരു മില്ലിമീറ്റർ ക്യൂബ് രക്തത്തിൽ 40 മുതൽ 60 ലക്ഷം വരെയാണ് ആർ ബി സിയുടെ കൗണ്ട് പറയുന്നത്. ഇനി ആർ ബി സിയുടെ കൗണ്ട് കൂടിയാൽ ഉണ്ടാകുന്ന രോഗം ഏത്, ആർ ബി സിയുടെ കൗണ്ട് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഏത്, ആ രണ്ട് രോഗങ്ങളും കൊണ്ട് നോക്കാം. ആർ ബി സിയുടെ കൗണ്ട് അബ്നോർമലായിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗത്തെ വിളിക്കുന്ന പേരാണ് പോളിസൈത്തീമിയ. എന്താണ് പോളിസൈത്തീമിയ? അപ്പോൾ ആർ ബി സിയുടെ അരുണ രക്തകോശത്തിൻ്റെ എണ്ണം കൂടിയാൽ പോളിസൈത്തീമിയ. ഡബ്ല്യു ബി സിയുടെ എണ്ണം കൂടിയാൽ എന്തായിരുന്നു, അത് ലുക്കീമിയ ആയിരുന്നു. ഡബ്ല്യു ബി സിയുടെ എണ്ണം കൂടിയാൽ ലുക്കീമിയാണ്. ഡബ്ല്യു ബി സിയുടെ എണ്ണം കുറഞ്ഞാൽ എന്തുവാണ്, അത് ലൂക്കോപീനിയ. ഓക്കെ, അപ്പോൾ തമ്മിൽ തിരിഞ്ഞു പോരുത്. പോളിസൈത്തീമിയ എന്ന് പറഞ്ഞാൽ ആർ ബി സിയുടെ അരുണ രക്തകോശങ്ങളുടെ എണ്ണം കൂടിയാലാണ്. ഓക്കെ, ഇനി അരുണ രക്തകോശങ്ങളുടെ ആർ ബി സിയുടെ എണ്ണം കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം, അതിൻ്റെ പേര് മിക്കവാറും എല്ലാവർക്കും അറിയാം, എന്താണ്, അനീമിയ. ആർ ബി സിയുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ, അരുണ രക്തകോശങ്ങളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അനീമിയ പലതരമുണ്ട്, പലതരത്തിലുള്ള അനീമിയ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അനീമികളുടെ പേര് പറയാം. ഒന്ന് സിക്കൽ സെൽ അനീമിയ. ഇതാണ് സിക്കൽ സെൽ അനീമിയ. അടുത്ത അനീമിയുടെ പേര് ഹീമോലിറ്റിക്ക് അനീമിയ. ഹീമോലിറ്റിക്ക് അനീമിയ. ദെൻ അടുത്ത അനീമിയ, ഒരു 4 അനീമികളാണ് പഠിക്കാനുള്ളത്. അടുത്തത് പെർണീഷ്യസ് അനീമിയ. പെർണീഷ്യസ് അനീമിയ. ദെൻ ലാസ്റ്റ് വൺ മെഗനോബ്ലാസ്റ്റിക് അനീമിയ. കിട്ടിയാന്നോടെ? അപ്പൊ സിക്കിൾ സെൽ അനീമിയ ഉണ്ട്, ഹീമോലിറ്റിക് അനീമിയ ഉണ്ട്, പെർണീഷ്യസ് അനീമിയ ഉണ്ട്, മെഗനോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ട്. ഓക്കെ, മെഗനോബ്ലാസ്റ്റിക് അനീമിയ, ആർ ബി സിയുടെ അളവ് കുറഞ്ഞാലുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെ? അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രോഗങ്ങൾ എന്താണ് സംഭവം എന്നും കൂടെ പറഞ്ഞു നിർത്തിയിട്ട് നമുക്ക് ഒതുക്കാം. അപ്പൊ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് അറിയാം, സിക്കിൾ ഷേപ്പ് അല്ലേ, അതായത് അരിവാള് പോലെ ആർ ബി സി കോശങ്ങൾ വളഞ്ഞു കാണപ്പെടുന്ന രോഗം. ഈ പിക്ചർ നിങ്ങൾക്ക് കാണാം, ഇവിടെ നോക്കിയേ, ആർ ബി സി കോശം, സാധാരണ ആർ ബി സി എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്ക് ഷേപ്പാണ്, അവൻ എന്ത് പറ്റും, അരിവാള് പോലെ ഇങ്ങനെ വളഞ്ഞു കാണപ്പെടും അല്ലേ. അത്തരത്തിൽ ആർ ബി സിയുടെ ഷേപ്പ് ഒന്നൊന്ന് വളഞ്ഞു പോകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഈ സിക്കിൾ സെൽ അനീമിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഓർക്കുക, വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ കാണപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ, വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ കാണപ്പെടുന്ന രക്തസംബന്ധമായ രോഗമെന്നോ ജനിതക രോഗമെന്നോ ചോദിച്ചാൽ ഇത് പറയാ സിക്കിൾ സെൽ അനീമിയ അനീമിയ. അവിടുന്ന് പഠിക്കുക, സിക്കിൾ സെൽ അനീമിയ ഒരു ജനിതക രോഗമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ഹീമോലിറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബുക്കിൽ കണ്ട് വായിച്ചൊരു അറിവ് മാത്രമേ ഉള്ളൂ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കും വലിയ പെടുത്തില്ല. കണ്ടതിങ്ങനാണ്, ആർ ബി സി കോശങ്ങൾ പൊട്ടുന്ന രോഗമാണ് ഏത്, ഹീമോലിറ്റിക് അനീമിയ. ഈ ചോദ്യം എങ്ങനെ പി എസ് സിക്ക് എന്ന് ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് കണ്ടുകൊണ്ട് അവിടെ നോട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അടുത്ത പെർണീഷ്യസ് അനീമിയ ആൻഡ് മെഗനോബ്ലാസ്റ്റിക് അനീമിയ. ഇവിടെ പെർണീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B9 കുറവ് മൂലം, ഉണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ. വൈറ്റമിൻ B9 എന്ന് പറയുന്ന സാധനം ആർ ബി സിയുടെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B9 എന്ന് പറഞ്ഞാൽ, ആ വൈറ്റമിൻ B9 കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആർ ബി സിയുടെ അളവ് കുറയും. ആ രോഗമാണെന്ത്, പെർണീഷ്യസ് അനീമിയ. ഇപ്പോൾ വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു രോഗമാണ് പെർണീഷ്യസ് അനീമിയ. ദേ അടുത്തത് മെഗനോബ്ലാസ്റ്റിക് അനീമിയ, ഇതും വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. മെഗനോബ്ലാസ്റ്റിക് അനീമിയ പഠിക്കുക, വൈറ്റമിൻ ബി ട്വൽവ് എന്ന് വിളിക്കുന്ന പേരെന്താ, അത് സയാനോ കൊബാലിമിൻ അല്ലേ. എന്താണ് സയാനോ, വൈറ്റമിൻസ് നമുക്ക് എടുക്കാം അപ്പോൾ ക്ലിയർ ആവും. സയാനോ കൊബാലുമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനായ വൈറ്റമിൻ B12 അളവ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് പറ്റും, അതായത് വൈറ്റമിൻ B12 പണി എന്ന് വെച്ചാൽ ശരീരത്തിലേക്ക് അയണിന്റെ അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യാണ് വൈറ്റമിൻ B12. നമുക്കറിയാം അയൺ ഉണ്ടെങ്കിൽ എന്തുള്ളൂ, അയൺ ഉണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ എന്തിനെ കൊണ്ട് കാര്യമുള്ളൂ, ആർ ബി സിയെ കൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ ഇൻഎഫക്റ്റ് ആർ ബി സിയുടെ വർക്കിങ്ങിനെ ആര് സ്വാധീനിക്കുന്നുണ്ട്, സയാനോക്കൊബാലുമിന്റെ അളവ് സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ സയാനോക്കൊബാലുമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ B12 അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു തരം അനീമിയയ്ക്ക് കാരണമാകും, അതാണ് മെഗനോബ്ലാസ്റ്റിക് അനീമിയ. മെഗനോബ്ലാസ്റ്റിക് അനീമിയ കിട്ടിയാൽ പറഞ്ഞ അനീമിയകൾ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം, അതോടുകൂടി നമുക്ക് നിർത്താം. സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ അരിവാള് പോലെ ആർ ബി സി കോശങ്ങൾ അരിവാള് പോലെ വളഞ്ഞു കാണപ്പെടുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ കാണപ്പെടുന്നുണ്ട്, ഇതൊരു ജനിതക രോഗമാണ്. അടുത്ത ഹീമോലിറ്റിക് അനീമിയ, ആർ ബി സി കോശങ്ങൾ പൊട്ടുന്ന രോഗമാണ് എന്താ, ഹീമോലിറ്റിക് അനീമിയ. അടുത്ത പെർണീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B9 കുറവ് മൂലം, വൈറ്റമിൻ B9 പേര് പിടിക്കുക, അത് ഫോളിക്
ആസിഡ് ആണ് കേട്ടോ. ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആയ വൈറ്റമിൻ ബി നയനിന്റെ അളവ് കുറയുന്നതിലൂടെ ആർ ബി സി കോശങ്ങളുടെ പ്രൊഡക്ഷൻ കുറയും. മനസ്സിലാക്കുക, ആർ ബി സിയുടെ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു 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 വൈറ്റമിൻ ആണ് ഇത്, നമ്മുടെ ബി നയൻ എന്ന് പറയുന്ന വൈറ്റമിൻ. ഓക്കെ, ആർ ബി സിയുടെ പ്രൊഡക്ഷൻ എന്ത് വേണം? ബി നയൻ മാത്രം പോലെ എന്ത് വേണം? ബി ട്വൽവും വേണം. ബി ട്വൽവിന്റെ പേര് സയാനോകൊബാലമിൻ എന്നാണ്. ബി ട്വൽവിന്റെ പണി അയൺ കണ്ടന്റുകളെ ആകിരണം ചെയ്യാൻ സഹായിക്കുകയാണ്. അയണിന്റെ ആകിരണം എന്തുണ്ടാക്കും? ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ സഹായിക്കുന്നുണ്ട്. ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ എന്തുള്ളൂ? ആർ ബി സി ഉള്ളൂ. എന്ന് വെച്ചാൽ സയാനോകൊബാലമിൻ ഇല്ലെങ്കിൽ ആർ ബി സിയുടെ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ ആർ ബി സിയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ ആ രോഗത്തെ വിളിക്കുന്നത് മെഗനോബ്ലാസ്റ്റിക് അനീമിയ. അപ്പൊ ഇത്രയുമാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വരുന്ന ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇനി ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് ഇനി സംസാരിക്കാനുള്ളത് നേരെ നമുക്ക് ഇനി അടുത്തത് രക്തഗ്രൂപ്പുകളുണ്ട്. രക്തഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ദെൻ രക്തത്തിന്റെ രക്തപര്യയന വ്യവസ്ഥയുണ്ടല്ലോ, രക്തക്കുഴലുകളും ഹൃദയവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ രക്തത്തെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ശ്വാസകോശവും വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ അങ്ങ് കണക്ട് ചെയ്ത് നമുക്ക് ബയോളജി മൊത്തത്തിൽ മനുഷ്യ ശരീരം മൊത്തത്തിൽ നിന്ന് കയറിറങ്ങി പോകേണ്ട കാര്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.